നമസ്കാരം, അസ്സലാമു അലൈക്കും. ഡയറ്റീഷ്യൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എം ഡയറ്റീഷ്യൻ ടീന സുധീർ. മാർച്ച് 24 വേൾഡ് ട്യൂബോക്കുലോസിസ് ഡേ ആയിരുന്നു, അതായത് ലോക ക്ഷയരോഗ ദിനം. ക്ഷയരോഗം എന്ന് പറയുന്നത് പണ്ട് വളരെയധികം കോമൺ ആയിട്ട് ഇത് കണ്ടുവരുന്നിരുന്നു അല്ലേ? പക്ഷെ ഇപ്പോൾ അധികം കാണാറില്ല, കൂടുതലും ഏജ് ആയിട്ടുള്ളവരിലൊക്കെ കാണുന്നത്. പക്ഷേ ഇത് ഹിഡൻ ആയിട്ട് ഓൾമോസ്റ്റ് കുറേ ആളുകളിൽ ഇത് ഹിഡൻ ആയിട്ട് ഉണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. കാരണം നമ്മൾ ടെസ്റ്റൊന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് നമ്മൾ അറിയുന്നില്ല. ഒരുപാട് ചുമയും ബുദ്ധിമുട്ടുകളും ഉണ്ട്. ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോവും, അല്ലെങ്കിൽ അഡ്മിഷൻ ആക്കും, എന്നിട്ട് ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യും. ഇതൊക്കെ ഒരു റുട്ടീനായിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇത് ട്യൂബർക്കുലോസിസ് ആണോ അല്ലയോ എന്നുള്ള ഒരു കറക്റ്റ് ആയിട്ടുള്ള ഡയഗ്നോസിസ് ഒന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇത് ഹിഡൻ ആയിട്ടുള്ള ഒരു രോഗമായിട്ടാണ് ഇതിപ്പോഴും കാണുന്നത്. ട്യൂബർക്കുലോസിസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഇമ്മ്യൂണിറ്റി വളരെയധികം താറുമാറാവും. അതുകൊണ്ട് തന്നെ ന്യൂട്രീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ തന്നെയാണ്. ഗുഡ് ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് എല്ലാ അസുഖങ്ങൾക്കും വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യം ആയതുകൊണ്ട് ക്ഷയരോഗം വന്നു കഴിഞ്ഞവർക്ക് രോഗപ്രതിരോധ ശക്തി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ബാലൻസ് ഡയറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ്. എന്താണ് ഈ ബാലൻസ് ഡയറ്റ്? ബാലൻസ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിക്കും അനുസൃതമായിട്ടുള്ള ന്യൂട്രിയൻസ്, അതായത് കാലറി, പ്രോട്ടീൻ, ഫാറ്റ് ഒക്കെ ഒരു പെർട്ടിക്കുലർ പ്രൊപ്പോർഷനിൽ നമ്മൾ കണക്കാക്കി വെച്ചിട്ടുണ്ട്. ആ പ്രൊപ്പോർഷൻ അനുസരിച്ച് ഭക്ഷണം കഴിക്കണം. അതൊന്നും ഇല്ലെങ്കിൽ തന്നെ എല്ലാ തരം ന്യൂട്രിയൻസ് നമ്മുടെ ഡയറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണം. അത് കാർബോഹൈഡ്രേറ്റ് ആകട്ടെ, കാലറി ആകട്ടെ, പ്രോട്ടീൻ ആകട്ടെ, ഫാറ്റ് ആകട്ടെ, വൈറ്റമിൻസ് ആകട്ടെ, മിനറൽസ് ആകട്ടെ, ഇങ്ങനെ എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുള്ള ഒരു ഡയറ്റിനെയാണ് ബാലൻസ് ഡയറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായിട്ടുള്ള എനർജി ലഭിക്കുന്നത് നമ്മുടെ ഭക്ഷണത്തിൽ കൂടെയാണ് അല്ലേ? അതുകൊണ്ട് തന്നെ കാലറി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. വെയിറ്റ് റിഡക്ഷൻ്റെ പേരിൽ കാലറി കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തിട്ട്, അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തുള്ള ഒരു ഡയറ്റിലോട്ട് പോകുമ്പോൾ നിങ്ങൾ ഓർക്കുക, ഒരുപാട് ഗുരുതരമായിട്ടുള്ള അസുഖങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളത്. ശരിക്കും ട്യൂബർക്കുലോസിസിന് നമ്മൾ നൽകുന്ന ഡയറ്റ് എന്ന് പറയുന്നത് ഹൈ കാലറി ഹൈ പ്രോട്ടീൻ ഡയറ്റാണ്. ഹൈ കാലറി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഫ്രൈഡ് ഐറ്റംസ് അങ്ങനെയുള്ള സാധനങ്ങളാണ്. പക്ഷെ അതൊന്നും അല്ല കേട്ടോ. ഹൈ കാലറി എന്ന് പറയുന്നത് നോർമൽ ആയിട്ടുള്ള ആഹാര സാധനത്തെ തന്നെ കുറച്ച് ഒന്ന് മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് കാലറി ഇൻക്രീസ് ചെയ്യുക. ഇപ്പോൾ ഇഡ്ഡലി, ദോശ, അപ്പം, പുട്ടൊക്കെ നിങ്ങൾക്ക് കഴിക്കാം. അതിലൊക്കെ നല്ല കാലറി, അത്യാവശ്യം കാലറി ഉണ്ട്. അതുകൂടാതെ ഇപ്പോൾ ചപ്പാത്തിയൊക്കെ നിങ്ങൾ ചുടുകയാണെങ്കിൽ തന്നെയും അതിൽ ശുദ്ധമായ നെയ്യ് 1 teaspoon ആഡ് ചെയ്ത് അതിൻ്റെ കാലറി നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാവുന്നതാണ്. അതുപോലെ കിച്ചടി നല്ലൊരു ഓപ്ഷനാണ്. ചെറുപയർ പരിപ്പും ബസ്മതി റൈസും കൂടെ നന്നായിട്ട് വേവിച്ചുടച്ചിട്ട് അതിലേക്ക് 1 teaspoon നെയ്യ് ആഡ് ചെയ്തിട്ട് അത് കഴിക്കാവുന്നതാണ്. കാലറി, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ ഒക്കെ അതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ദോശ ഉണ്ടാക്കുകയാണെങ്കിൽ അതിലേക്ക് 1 teaspoon നെയ്യ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് അതിൻ്റെ കാലറി ഇൻക്രീസ് ചെയ്യാവുന്നതാണ്. അല്ലാതെ ചിപ്സ് ഐറ്റംസ്, കോള, പെപ്സി ഇതൊക്കെ ഹൈ കാലറി ഡ്രിങ്കും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പം അത് കൂടുതലായിട്ട് കഴിക്കണം എന്നൊരിക്കലും നിങ്ങൾ വിചാരിക്കാൻ പാടില്ല. ഹൈ കാലറി ഡയറ്റ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ നോർമൽ ആയിട്ട് നിങ്ങളുടെ വീട്ടിൽ കുക്ക് ചെയ്ത് നിങ്ങൾ കഴിക്കുന്ന ആഹാര സാധനം അതിൽ കുറച്ച് നെയ്യും വെളിച്ചെണ്ണയൊക്കെ ആഡ് ചെയ്തിട്ട് കുറച്ചുകൂടെ കാലറി ഇൻക്രീസ് ചെയ്യുക. എന്ന് വെച്ചിട്ട് കൂടുതലാവാനും പാടില്ല. ഇപ്പം ഘീ ഒക്കെ ഒരു ദിവസം യൂസ് ചെയ്യാൻ പറ്റുന്നത് ഘീയുടെ അളവ് 1 teaspoon. അതുപോലെ തന്നെ ഓയിലാണെങ്കിൽ 3 teaspoon യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓയിലിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ഏത് ഏരിയയിലാണോ ആ ഏരിയയിൽ യൂസ് ചെയ്യുന്ന ഓയിലാണ് എപ്പോഴും ബെറ്റർ. ഇപ്പോൾ നമ്മൾ മലയാളികളാണ്, നമ്മൾ കൂടുതൽ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അതാണ് ഏറ്റവും ബെറ്റർ. കോക്കനട്ട് ഓയിൽ എന്ന് പറയുമ്പോൾ കോൾഡ് പ്രസ്ഡ് കോക്കനട്ട് ഓയിലാണ് കൂടുതൽ നല്ലത്. ഒരു വൈറ്റ് കളറിൽ കിട്ടുമല്ലോ റിഫൈൻഡ് ആയിട്ടുള്ള കോക്കനട്ട് ഓയിൽ, അതൊട്ടും ഉപയോഗിക്കാൻ പാടില്ല. ശരിക്കും പ്യുവർ ആയിട്ടുള്ള കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത് ചെറിയൊരു യെല്ലോ കളറും ഉണ്ടാവും, കോക്കനട്ട് ഓയിലിൻ്റെ നല്ലൊരു അരോമയും ഉണ്ടാവും. അങ്ങനെ ഓയിൽ ചൂസ് ചെയ്യുക. അല്ലാതെ പ്യുവർ വൈറ്റ് ആയിട്ടുള്ള കോക്കനട്ട് ഓയിൽ ഒരിക്കലും നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ഈ കാർബോഹൈഡ്രേറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് വേണ്ട കാലറിയുടെ 60% കാർബോഹൈഡ്രേറ്റിൽ നിന്ന് വേണമെന്നാണ്. അപ്പോൾ അത് നിർബന്ധമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ആഹാര സാധനങ്ങൾ, സീരിയൽസ്, അതായത് ധാന്യങ്ങൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാക്കിയുള്ള ഒരു ന്യൂട്രിയൻസ് ആണ് പ്രോട്ടീൻസ്. പ്രോട്ടീൻ എന്ന് പറയുമ്പോഴത്തേനും പയർ, പരിപ്പ്, കടല ഇതൊക്കെ പ്രോട്ടീനിൽ പെടും. മുതിര നല്ലതാണ്, സോയാബീൻ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഇതൊക്കെ സ്പ്രൗട്ട് ചെയ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി കുറച്ചുകൂടെ കൂട്ടാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ചീസ്, വെജിറ്റേറിയൻ സോസ് ആണെങ്കിൽ ചീസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നോൺ വെജ് ഐറ്റംസ് അറിയാമല്ലോ, ഫിഷ്, മീറ്റിലൊക്കെ നന്നായിട്ട് പ്രോട്ടീൻ ഉണ്ട്. മീറ്റൊക്കെ, റെഡ് മീറ്റൊന്നും നമ്മൾ അധികം ക്വാണ്ടിറ്റി യൂസ് ചെയ്യാൻ പറയില്ല. ചെറിയ ക്വാണ്ടിറ്റിയിൽ
ഉണക്ക് യൂസ് ചെയ്യാം, അല്ലാതെ എപ്പോഴും റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. എഗ്ഗ് നല്ലൊരു സോഴ്സാണ്, അതുപോലെ ബദാം, കാഷ്യൂസ്, പീനട്ട് തുടങ്ങിയ നട്ട്സ് നല്ല ഗുഡ് ഫാറ്റും ഉണ്ട്, അതിൽ നല്ല പ്രോട്ടീനും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ക്വാണ്ടിറ്റി ശ്രദ്ധിച്ച് വേണം ഉപയോഗിക്കാൻ, കുറഞ്ഞ അളവിൽ മാത്രം യൂസ് ചെയ്യും. ഫാറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ഹെൽത്തി ഫാറ്റ് ആയിരിക്കണം. ഹെൽത്തി ഫാറ്റ് ഉള്ളത് നട്ട്സ് ആൻഡ് സീഡ്സിന് നന്നായിട്ട് ഹെൽത്തി ഫാറ്റ് ഉണ്ട്. സീഡ്സ് എന്ന് പറയുമ്പോൾ പപ്പായ സീഡ്സ്, പംപ്കിൻ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ്, ചിയാ സീഡ്സ് തുടങ്ങിയ എല്ലാ സീഡ്സുകളും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സീഡ്സ്, അതുപോലെ ഡ്രൈഡ് ഫ്രൂട്ട്സ്, ഇപ്പോൾ ഡ്രൈഡ് ആപ്രിക്കോട്ട് കിട്ടും, ഡ്രൈഡ് റേസിൻസ്, അങ്ങനെയുള്ള ഡ്രൈഡ് ഫ്രൂട്ട്സ്, ഡേറ്റ്സ് ഇത് മിക്സ് ചെയ്യാം. അതിൻ്റെ കൂടെ കുറച്ച് നട്ട്സും ഒക്കെ ആഡ് ചെയ്ത് നിങ്ങൾ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇതെല്ലാം കൂടെ ഒരു പിടി എടുക്കാം. അതൊരു ദിവസം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതൊരു ടീ ടൈം സ്നാക്കായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി വൈറ്റമിൻസും മിനറൽസും കൂടുതൽ ലഭിക്കുന്ന എന്ത് ചെയ്യുന്നതാണ്, വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് കേട്ടോ നമ്മുടെ ഡയറ്റിൽ. അത് മസ്റ്റായിട്ട് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. വേറെ എന്തൊക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും നമുക്ക് ആൻറ്റി ഓക്സിഡൻസ് അധികം കിട്ടത്തില്ല, അതൊക്കെ വെജിറ്റബിളിൽ നിന്നും ഫ്രൂട്ട്സിൽ നിന്നും കിട്ടുള്ളൂ. കൂടുതലായിട്ടും കളേർഡ് ആയിട്ടുള്ള വെജിറ്റബിളും ഫ്രൂട്ട്സും യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. കളേർഡ് എന്ന് പറയുമ്പോൾ പപ്പായ, അതുപോലെ മാംഗോ, ക്യാരറ്റ്, ബീട്രൂട്ട് തുടങ്ങിയ വെജിറ്റബിളും ഫ്രൂട്ട്സും, അതുപോലെ തന്നെ ക്യാപ്സിക്കം. ക്യാപ്സിക്കം തന്നെ പല വെറൈറ്റീസ് അവൈലബിൾ ആണ്, ഗ്രീനും കിട്ടും, യെല്ലോ കിട്ടും അല്ലേ. അപ്പം ഇങ്ങനെയുള്ള ക്യാപ്സിക്കം യൂസ് ചെയ്യാവുന്നതാണ്. ഇതുപോലെയുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. കളേർഡിലാണ്, കളേർഡ് വെജിറ്റബിളും കളേർഡ് ഫ്രൂട്ട്സിലുമാണ് ആൻറ്റി ഓക്സിഡൻസ് കൂടുതലായിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് കളറ് നോക്കിയിട്ട് ഉപയോഗിക്കുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഇനി ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ സ്പൈസസ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പച്ചമഞ്ഞള് നല്ലതാണ്, അതുപോലെ നല്ല ജീരകം, ചെറിയ ജീരകം ഉണ്ടല്ലോ അത് യൂസ് ചെയ്യാം. കറുകപ്പട്ട നല്ലതാണ്, ജാതിക്ക നല്ലതാണ്, കുരുമുളക് നല്ലതാണ്, അയമോദകം നല്ലതാണ്. ഇതുപോലെയുള്ള ചെറിയ ചെറിയ എന്താ പറയുക സ്പൈസസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ചെറിയ ക്വാണ്ടിറ്റിയിലിട്ട് വെള്ളം തിളപ്പിച്ച് ഉപയോഗിക്കുക, എല്ലാം കൂടെ പൊടിപ്പിച്ച് വെച്ചിട്ട് അത് വേണമെങ്കിൽ ഒരു കാൽ ടീസ്പൂണൊക്കെ വെള്ളത്തിൽ, ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അത് കുടിക്കാവുന്നതാണ്. ഇതൊക്കെ നല്ല ഒരു കാര്യമാണ്, അത് ഏത് അസുഖം വന്നു കഴിഞ്ഞാലും. ഇപ്പോൾ ടി ബി മാത്രം ആവണമെന്നല്ല, ഇപ്പോൾ ഡെങ്കു ഫീവറൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാലും ഇമ്മ്യൂണിറ്റി വളരെയധികം കുറയും. അപ്പം അങ്ങനെയുള്ളവർക്കും ഇതുപോലെയുള്ള സ്പൈസസ് ഇട്ട് തിളപ്പിച്ച വെള്ളം യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ചുമയൊക്കെ വളരെയധികം വരുവാണെങ്കിൽ തൈര്, മോര് ഒഴിവാക്കുന്നതിനാണ് നല്ലത്. ഇനി അധികം ചുമ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇല്ല എങ്കിൽ തൈര്, മോര് തണുപ്പില്ലാതെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അത് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന തൈര് മോരൊക്കെ ആണെങ്കിൽ കൂടുതൽ ബെറ്ററാണ്. വെള്ളം ധാരാളം കുടിക്കുക, 2.5-3 ലിറ്ററെങ്കിലും വെള്ളം കുടിക്കുക. വെള്ളം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആട്ടോ. ഇത് ഏത് രോഗത്തിനും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. റിഫൈൻഡ് ആയിട്ടുള്ള ആഹാര സാധനങ്ങൾ, അതുപോലെ ബേക്കറി പ്രോഡക്ട്സുകൾ, ബ്രെഡ്, ബണ്ണ്, ബിസ്ക്കറ്റ്, റസ്ക്, ഇതൊക്കെ ഒക്കേഷണലി കഴിക്കുക കേട്ടോ. എപ്പോഴും റെഗുലർ യൂസേജാണ് ഞാൻ പറഞ്ഞത്. റെഗുലറായിട്ട് ഇതൊക്കെ ഒഴിവാക്കുന്നത് തന്നെയാണ് ബെറ്റർ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഓട്സൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇൻസ്റ്റൻറ്റ് ഓട്സിനെക്കാട്ടി നല്ലത് സ്റ്റീൽ കട്ട് ഓട്സൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അങ്ങനത്തെ ഓട്സൊക്കെ യൂസ് ചെയ്യാനായിട്ട് നോക്കാം. ഇനി തീരെ സമയമില്ലാത്തവർക്കാണെങ്കിൽ, കുക്ക് ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്, പെട്ടെന്ന് തയ്യാറാക്കിയിട്ട് ഓഫീസിലൊക്കെ പോകേണ്ടവർക്കൊക്കെ ആണെങ്കിൽ ഇൻസ്റ്റൻറ്റ് ട്രൈ ചെയ്യാം, അത്രയേ ഉള്ളൂ. സ്ലീപ്പ് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. 7 മണിക്കൂറെങ്കിലും ഉറങ്ങുക. ഇനി ഇൻസോംനിയയുടെ ട്രബിൾ ഉള്ളവർ, അതായത് സ്ലീപ്പ് കുറവെന്ന് തോന്നുന്നവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കാമമൈൽ ടീ കിട്ടും. കാമമൈൽ ഒരു ഫ്ലവറാണ്, അത് ഉണക്കി പൊടിച്ച് വെച്ച ഒരു പാക്കായിട്ട് ലഭിക്കും. ഇത് 1/4 സ്പൂണ് 200 ml ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഉറങ്ങുന്നതിന് അരമണിക്കൂർ മുമ്പ്, ഉറങ്ങാൻ കിടക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് നിങ്ങൾക്ക് കുടിച്ചിട്ട് കിടക്കാവുന്നതാണ്. നന്നായിട്ട് ഉറക്കം ലഭിക്കാനായിട്ട് ഇത് സഹായകരമാവും. എന്തായാലും ഉറക്കം മസ്റ്റാണ്. പിന്നെ എക്സസൈസ്, ചെറിയ ഒരു എക്സസൈസും കൂടെ ചെയ്യുക, അതായത് ജസ്റ്റ് ഒരു വാക്കിങ്. കൂടുതൽ വേണമെന്നൊന്നുമില്ല, അധികം ഇൻറ്റൻസീവായിട്ടുള്ള എക്സസൈസ് ചെയ്യേണ്ട കാര്യമില്ല. 1.5-3 മണിക്കൂറെങ്കിലും നടത്താൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ഷയരോഗം വന്നതിന് ശേഷമുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കുറേ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി ഞാൻ ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും പേഴ്സണലൈസ്ഡ് ഡയറ്റ് പ്ലാൻ വേണമെന്നുണ്ടെങ്കിൽ tinasudhir@gmail.com എന്ന മെയിൽ ഐഡിയിലോട്ട് മെയിൽ അയച്ചു കഴിഞ്ഞാൽ ഞാൻ ഉടനെ റിപ്ലൈ തരുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. നന്ദി, നമസ്കാരം.